ഭാവിയിൽ ഇത് വെള്ളം അടിക്കുമോ എന്നറിയത്തില്ല. എന്നാലും ഇതിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് കാട്ടാനും കൂടിയാണ്. ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിക്കുമ്പോൾ ഇത് പോകുന്നതാണ് റോഡിൽ കൂടുതൽ രസമെന്ന് എനിക്ക് തോന്നി. നല്ല സുഖമാണ് യാത്ര. ഇതിന്റെ ബോഡി കണ്ടിട്ട് സത്യം പറഞ്ഞ കിളി പോയിട്ട് ഇങ്ങനെ തല കറങ്ങുന്നു കേട്ടോ. കണ്ടിട്ട് ഇത് നമ്മുടെ ആംഗ്ലർ അടിച്ചേക്കുന്നതാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഇങ്ങനെ കുത്തനെ കാണുമ്പോ എന്റെ അമ്മോ എന്തോ ഒരു സംഭവം പോലെ ഉണ്ട്. അടിപൊളി രണ്ട് ഭാരത് ബെൻസിനെ പറ്റിയാണ്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാണാൻ ടിപ്പർ ലോറിയൊക്കെ പോകുന്നത്, ആ ടിപ്പർ ലോറിയൊക്കെ മാറി അടിപൊളി കാറ് പോലെ, അത് ഒരു കാറിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു രൂപത്തിലോട്ട് വന്നേക്കാണ് ഇപ്പം നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഈ വണ്ടികൾ. കാണുമ്പോൾ തന്നെ നോക്കുക അത്യാവശ്യം നല്ല സ്റ്റൈൽ. എന്നാലും ഈ വണ്ടിയുടെ വിശേഷമാണ്, ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. രണ്ട് വണ്ടി വണ്ടിയാണ്, സെൻറ്റ് മേരീസ് ട്രാവൽ ഹബ് എന്ന് പറയുന്ന ടീംസിൻ്റെ വണ്ടിയാണ്. ഏകദേശം 5-6 വണ്ടി കോഴിക്കോട് ഓടുന്ന വണ്ടികളുണ്ട്, അതുപോലെ ലോക്കൽ വണ്ടികളുണ്ട്. അവൻ്റെ പുതിയതായിട്ടുള്ള വണ്ടിയാണ്, എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഇവൻ്റെ ബസ്സൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പണ്ട് രാജാവൊക്കെ റിവ്യൂ ചെയ്തത് നമ്മുടെ ഷെയറൊക്കെ കൂടി എടുത്തതായിരുന്നു. അന്നേരം ഇതിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അന്നേരം നമുക്ക് ഈ വണ്ടി കാണാം. അത്യാവശ്യം നല്ല മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഈ വണ്ടി ചെയ്തിട്ടുണ്ട്, സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ കളറെല്ലാം ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അതുപോലെ ബെൻസിൻ്റെ അടിപൊളി ഒരു ലോഗോ വെച്ചിട്ടുണ്ട്. കമ്പനി വരുന്നത് അപേക്ഷിച്ച് അടിപൊളി ഒരു സ്റ്റൈലിലോട്ട് വണ്ടി വന്നിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ നല്ല ലുക്കുണ്ട്. എന്നാലും ഈ വണ്ടിയുടെ നമുക്ക് എല്ലാ വിശേഷങ്ങളും നോക്കാം, ഇതൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നമ്മൾ റോഡിൽ കൂടി ഇങ്ങനെ ചെറിയ കാർ കൊണ്ട് പോകുമ്പോൾ ഇത്ര വലിയ വണ്ടി പോകുന്നത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാലും ഇതിൻ്റെ ഉള്ളെല്ലാം കാണാൻ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവുമല്ലോ. അന്നേരം നമുക്ക് ഇതൊന്ന് യാത്ര ചെയ്ത് നോക്കാം, ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നോക്കാം. അതുപോലെ ഇതിൽ ബാറ്റിങ് വെച്ചേക്കുന്ന 25-23 ഇതിൻ്റെ മോഡൽ നമ്പറാണ്. അതുപോലെ HD ഇൻ പവർ എന്ന് വെച്ചിട്ടുണ്ട്. 6x4 ആണ് വണ്ടി, രണ്ടും സെയിം ഇത് തന്നെയാണ് ഉള്ളത്. അത്യാവശ്യം ലുക്ക് ഭയങ്കര ഇത് തന്നെയാണ്, ഹെവി ലുക്ക് തന്നെയാണ്. വണ്ടി കാണുമ്പോൾ തന്നെ ഒരു സ്റ്റൈലുണ്ട്. കാറ് പോലെ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു അടിപൊളി ഒരു വാഹനമാണ്. അന്നേരം നമുക്ക് ഇതിൻ്റെ ചുറ്റോട് ചുറ്റും ഒന്ന് കാണാം. നമുക്ക് ഈ രണ്ട് വണ്ടിയും ഫ്രണ്ട് കൊണ്ടാണ് വ്യത്യാസമുള്ളത്. നമ്മളിപ്പോൾ കാണുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാറ്റിങ്, അതായത് ലോഗോയിലുള്ള വ്യത്യാസം, അതുപോലെ കളറ്. നമ്മൾ ഏറ്റവും കൂടുതൽ കമ്പനി വരുന്ന ഈ കളറാണ്, ആദ്യം ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നോക്കി നിന്ന കളറാണ് മഞ്ഞ. അതിൽ നിന്നൊക്കെ ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് കൂടുതൽ ഇഷ്ടം ഇതാണ്. കാണുമ്പോഴെല്ലാം കൂടുതലെടുത്ത് ഈ കളറാണ്, അടിപൊളി കളറാണ്. ഇപ്പം നമ്മളോട് തന്നെ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ടോ എന്നൊരു ടീം ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ കളർ ചെയ്യാൻ വേണ്ടി. അന്നേരം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല ബമ്പറിൽ തന്നെ അടിപൊളി ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ, എക്സ്ട്രാ ഫോഗ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിപൊളി ബാഡ്ജിങ്, സ്റ്റിക്കർ, അതുപോലെ മിറർ കാര്യങ്ങളൊക്കെ, അഡീഷണൽ സെപ്പറേറ്റ് മിറർ കാര്യങ്ങളെല്ലാം അഡീഷണൽ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിക്ക്. അത്യാവശ്യം ഫ്രണ്ടിൽ നിന്ന് കാണുമ്പം അടിപൊളി, നേരത്തെ പറഞ്ഞ അവിടെ ബാഡ്ജിങ്. രണ്ട് വണ്ടിക്കും 2523 HD ഇൻ പവർ, ഭാരത് ബെൻസിൻ്റെ ഒരു ലോഗോ 6x4 അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ, നോക്കുമ്പം തന്നെ വേടി വരുന്നുണ്ട് അല്ലേ. നമ്മൾ ചെറിയ വാഹനമൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വലിപ്പമാണ്. ഇതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ചുമ്മാ തല്ല ടിപ്പറിലൊക്കെ കയറിപ്പോൾ ഒരു രാജാവിൻ്റെ ഫീലിംഗ് ഒക്കെ ഡ്രൈവർക്ക് തോന്നും, വലിയ ആളെന്നൊക്കെ ഉള്ള ഒരു ഫീലിംഗ് തോന്നും. അന്നേരം ഇതാണ് എൻ്റെ ബാല്യകാല സുഹൃത്ത്, സെൻറ്റ് മേരീസ് ട്രാവൽ ഹബിൻ്റെ മുതലാളിയാണ്. അന്നേരം ഇവൻ്റെ വാഹനമാണിത്. അന്നേരം
നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ട് ഇവനോട് തന്നെ ചോദിക്കാം. അതായത് ഈ രണ്ട് വണ്ടി തമ്മിൽ എന്താ പ്രത്യേകത ഉള്ളത്? അന്നേരം ഈ ആദ്യത്തെ മോഡല് വണ്ടിയാണോ മൈലേജ് കൂടുതൽ, അതോ രണ്ടാമത് ഇറങ്ങിയ വണ്ടിയാണോ മൈലേജ് കൂടുതൽ? മൈലേജ് കൂടുതലെല്ലാം വ്യത്യാസം, കുറെ വ്യത്യാസമുണ്ടോ? പവർ കൂടുതലല്ലേ. അതുപോലെ വേറൊരു സംശയം, ഇതൊക്കെ എടുത്തിട്ടിട്ട് ലാഭം വല്ലതും ഉണ്ടോ? അതായത് മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഏകദേശം 10 wheel വണ്ടി, ഒരു ടയറിന് തന്നെ എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്? ഒരു ടയറിന് 28,600 വരുന്നുണ്ട് ഒരു ടയറിന്. അന്നേരം 10 wheel വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് നമ്മൾ ഏകദേശം പറഞ്ഞ അത്യാവശ്യം നല്ല മെയിൻ്റെനൻസ് കോസ്റ്റ്, സർവീസ് കാര്യങ്ങൾ എത്ര രൂപ വരും? ഡാമേജ് കാര്യങ്ങളൊന്നും ഏകദേശം ഒരു സർവീസിനൊക്കെ എത്ര രൂപ വരും? അന്നേരം 40,000-30,000 രൂപയൊക്കെ സർവീസിന് ചാർജ് വരും. അതുപോലെ ഇതിൻ്റെ മൈലേജ് എത്രയാണ്? ഒരു കാര്യം ചിന്തിക്കണം, 2.5-3 kilometer ആണ് ഈ വണ്ടിയുടെ ഒക്കെ മൈലേജ്. ഏകദേശം മൈലേജ് എത്രത്തോളം ഉണ്ട് ഈ വണ്ടിയുടെ നോക്കണം. അതുപോലെ പവറുണ്ട്, എൻജിൻ സി സി കാര്യങ്ങളും. വണ്ടിയുടെ എൻജിൻ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, ക്യാബിനൊക്കെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എൻജിൻ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അന്നേരം പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഏകദേശം ഇതാണ് വണ്ടിയുടെ ലുക്ക് കാര്യങ്ങൾ. ഇത് അത്യാവശ്യം എത്ര കോസ്റ്റ് വന്നതാണ്? ഇത് കമ്പനി വരുന്നതല്ലോ, ഈ ബ്ലാക്ക് ലെസ്റ്റർ അഡീഷണൽ ചെയ്തേക്കുന്നല്ലേ. കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ റേഡിയേറ്റർ കാര്യങ്ങൾ, അതുപോലെ വലിയൊരു ഹെവി ഫാന്, എ സിയുടെ കമ്പ്രസർ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത്. അതുപോലെ 6-cylinder എഞ്ചിനാണിത്, 6 injector ഇതിന് വരുന്നത്. അതുപോലെ ഗിയർ ലിവറൊക്കെ നമുക്ക്, എൻജിൻ ഹൈ ഹെവി സാധനം കേട്ടോ, ഗിയർ ബോക്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ എയർ ഫിൽട്ടർ കാര്യങ്ങൾ, നമ്മുടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ കാര്യങ്ങൾ ഒഴിക്കുന്നത്, അതുപോലെ ഹൈഡ്രോളിക് പൊക്കുന്ന ഹൈഡ്രോളിക്കിൻ്റെ ഓയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. ബാറ്ററി കാര്യങ്ങൾ ഈ സൈഡിലാണ് വരുന്നത്. എയർ ടാങ്ക്, അതുപോലെ ചേസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർ ഷാഫ്റ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ലെവൽ, നല്ല അടിപൊളി ക്വാളിറ്റിയിൽ ഇത്ര ലോഡ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ട സംഭവമല്ലേ. അതുപോലെ ലീഫ് കാര്യങ്ങളും, നമ്മളൊക്കെ കാറിൻ്റെയൊക്കെ പണിയെടുത്തിട്ട് ലീഫ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോകുന്നു കേട്ടോ. ടയറിൻ്റെയൊക്കെ പൈസ ഇത്രയും 26 something ടയറിനുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ റിയർ സസ്പെൻഷൻ കാര്യങ്ങൾ, ഇതിൻ്റെ ബോഡി കണ്ടിട്ട് സത്യം പറഞ്ഞാൽ കിളി പോയിട്ട് ഇങ്ങനെ തല ഇറങ്ങുന്നു കേട്ടോ. കണ്ടിട്ട് ഇത് നമ്മുടെ ആംഗ്ലർ അടിച്ചേക്കുന്നതാണ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോഴേ ഇങ്ങനെ കുത്തനെ കാണുമ്പോൾ എൻ്റെ അമ്മോ എന്തോ ഒരു സംഭവം പോലെ ഉണ്ട്. ഇത് കാണുമ്പോൾ പൊക്കി വെക്കുമ്പോൾ കാണുമ്പോൾ ഒരു തല ഇറങ്ങുന്ന ഫീലിംഗ് ഉണ്ട്. എന്താല്ലേ സെറ്റപ്പ് ഭയങ്കരമാണ്. ഇതിലൊക്കെ ഒരു വണ്ടി വന്ന് ഇടിച്ചാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് ആംഗ്ലർ അടിച്ചേക്കാണ്, ബോഡിക്ക് ഡാമേജ് വരാതെ ഇരിക്കാൻ വേണ്ടി ആംഗ്ലർ അടിച്ചേക്കുന്നതാണ്. ഇത് എല്ലാവരും അടിച്ചിട്ടുണ്ട്, എല്ലാ വണ്ടിക്കും ഒന്നും ഇങ്ങനെ വരുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ. ആംഗ്ലർ അടിച്ചിരിക്കുന്നതാണ്, കിട്ടും അല്ലേ, ഭയങ്കര സെറ്റപ്പ് തന്നെയാണ്. ഇത് ഏകദേശം ഇത് എത്ര ഇടായിട്ടാണ് വരുന്നത്? ഇത് മൊത്തം ഇത് 28 ton ഇത് ലോഡടക്കം ഇതിൽ കയറ്റാൻ പറ്റുന്നത്. കാര്യങ്ങൾ ഇതാണ്. ഈ 260 liter ആണ് ഇതിൻ്റെ ടാങ്കിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സൈലൻസർ കാര്യങ്ങൾ നമുക്ക്, ഹെവി സൈലൻസർ കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇരുമ്പോക്സ് കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ സോഫ്റ്റ് ഒക്കെ ഉള്ളു കേട്ടോ, കാണുന്ന സോഫ്റ്റ് ഒക്കെ ഉള്ളു. പക്ഷെ ഉള്ളിലോട്ട് നോക്കുമ്പോൾ ഹൈ ഹെവിയാണ്. ഒന്ന് ഇടിച്ചൊന്നും നോക്കണം കേട്ടോ, പൊടി പോലും കാണുന്നില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടില്ല, നമ്മൾ ഏകദേശം ഇതിൻ്റെ വാങ്ങലൊക്കെ മനസ്സിലാക്കി. അത്യാവശ്യം നല്ല ഹെവി സാധനമാണ്. ഓൺ ദ റോഡ് ഏകദേശം എത്ര രൂപ ഉണ്ട് ഇതിന് പൈസ? 48,00,000 ഓൺ ദ റോഡ് ഇതിൻ്റെ പൈസ. അന്നേരം നമ്മൾ ഇതിൻ്റെ പുറമേ ഉള്ള വിശേഷം ചെറിയ രീതിയിൽ, അതായത് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു റിവ്യൂ ആണ് അടിച്ചത്. പെട്ടെന്ന് ഒരു റിവ്യൂ അടിച്ചാണ്. ഇന്ന് എൻ്റെ വണ്ടി കിട്ടിയതുകൊണ്ട്, സ്ഥിര ഓട്ടോ ഉള്ള വണ്ടിയാണ്, ഇന്ന് ജസ്റ്റ് ഒന്ന് കിട്ടിയതുകൊണ്ട് മാത്രം നമ്മൾ പെട്ടെന്നൊരു റിവ്യൂ അടിച്ചാണ്. പ്രിപ്പയർ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല.
അന്നേരം ഇതിന്റെ ഉള്ളിൽ നമുക്ക് യാത്രയുണ്ട്. ഇതിന്റെ ബോഡി നോക്കിയിട്ട് എനിക്ക് ഇപ്പോഴും തലകറക്കം വന്നിട്ട് മാറുന്നില്ല. കാര്യം അയ്യോ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട അവസ്ഥയാണ്. വണ്ടി കാണുമ്പോ ലുക്ക് ലുക്കാണ്. ഇതേപോലെ ക്യാബിൻ അടിച്ച് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്ത് ഒരു വണ്ടി ഇറക്കുന്നതായിരിക്കും. ഇതേപോലെ കളറൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം കാണുമ്പോൾ നല്ല ലുക്ക് കാര്യങ്ങൾ. ഇപ്പം ബസ് കാര്യങ്ങളൊന്നും ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റൂലല്ലോ, എല്ലാം വെള്ളയടിപ്പിച്ചില്ലേ. ഇപ്പൊ ആകെ ലോറിയിലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ലോറിക്കാർക്ക് ഇപ്പം പൊളിച്ചെടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ ടൂറിസ്റ്റ് ബസ്സിനേക്കാളും സ്റ്റൈലൊക്കെ ഈ വണ്ടികളായില്ലേ. നമ്മുടെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പറയുന്നില്ല. അത്യാവശ്യം ഈ വണ്ടി റോഡിൽ കൂടി പോകുമ്പോൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലൊന്ന് കയറുക, ഇതിൻ്റെ പ്രവർത്തനവും ഇതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇതൊരു ആനയെ പോറ്റുന്ന പോലെ തന്നെ പോറ്റണം, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വണ്ടിയുടെ സ്റ്റൈൽ ഇപ്പം നമ്മൾ കേരളത്തിലെ സാധാരണ ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയാണ് കൂടുതൽ സ്റ്റൈല്. കാണുമ്പോൾ തന്നെ അറിയത്തില്ല, കാണുമ്പം തന്നെ ഒരു അടിപൊളിയാണ് ഈ വണ്ടി കാണാൻ വേണ്ടി. എന്നാലും അതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാനും കൂടിയാണ്. ഇനി ഭാവിയിൽ ഇത് വെള്ളയടിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ഇതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് കാട്ടാനും കൂടിയാണ്. ടൂറിസ്റ്റ് ബസ്സുകളെ അപേക്ഷിക്കുമ്പോൾ ഇത് പോകുന്നതാണ് റോഡിൽ കൂടുതൽ രസമെന്ന് എനിക്ക് തോന്നി. അന്നേരം അത്യാവശ്യ കാര്യങ്ങൾ കാട്ടാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. എന്നാലും നമുക്ക് ഇന്ന് ഈ വണ്ടി ഓടിച്ചു നോക്കി ഇതിൻ്റെ വിവരങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്യാം. എല്ലാവരും പറഞ്ഞാൽ സ്റ്റീറിംഗ് ആണ്, കിടന്ന് തിരിക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റീറിംഗ്. അതുപോലെ ഗിയറിൻ്റെ സിസ്റ്റം ജോയിന് ഓടിക്കുമ്പോൾ പറഞ്ഞു തരും. ഓക്കെ, ബാക്കി എ സി കാര്യങ്ങൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്. എ സി വണ്ടിയാണ്, നല്ല കാറിലിരിക്കുന്ന പോലെ. പിന്നെ വേറെ ഒരു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആകാശത്തിരിക്കുന്ന പോലെ വേണ്ട മാരുതിയൊക്കെ എല്ലാ വണ്ടികളും പോകുമ്പോൾ നമുക്ക് തീരെ ചെറുതാണ്. അന്നേരം നമുക്കിത് ഹാൻഡ്രേക്ക് റിലീസാക്കി ഉള്ളിന് നല്ല സുഖം കേട്ടോ, കാർ ഓടിക്കുന്ന പോലെ തന്നെ കേട്ടോ. ഈ മിറർ കാര്യങ്ങൾ സെറ്റപ്പ് കൊണ്ട് നല്ലോണം സൈഡെല്ലാം നല്ലോണം കാണുന്നുണ്ട്. നല്ല സുഖമാണ് യാത്ര. സ്റ്റീറിംഗ് ഇത്രയും വലുത് പിടിക്കുന്ന ഒരു പ്രത്യേകത മാത്രമേ കൂടുതലായിട്ട് തോന്നുള്ളൂ. ബാക്കി പെർഫോമൻസ് എ സിയുടെ ഇത് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം നല്ല ഇതാണ്. പണി തന്നെയാണ് കേട്ടോ, ഓടിക്കുമ്പോൾ കിട്ടും കേട്ടോ. എന്നാലും നമുക്ക് കുറച്ചുകൂടെ ഓടിച്ചു നോക്കാം, എന്നാലും ജോലിനെ കൊണ്ട് തന്നെ ഓടിച്ചു നോക്കാം. ഈ തിരിക്കല് മാത്രമേ ഉള്ളൂ കേട്ടോ, കുറച്ച് കഷ്ടപ്പാട്. ഇല്ല ഗിയറിന്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അങ്ങനെ ടോട്ടല് എട്ട് ഗിയർ കേട്ടോ, എട്ട് ഗിയർ ആണ്. റിവേഴ്സ് ഗിയറിനെ മാത്രം നമുക്ക് കാർ ഓടിച്ചിട്ട് ഇത് കയറുമ്പോൾ ലേശം പ്രശ്നമുണ്ട്. ഷിഫ്റ്റ് ചെയ്തിട്ടിടണം. എട്ട് ഗിയറാണ് ടോട്ടൽ വരുന്നത്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ളിലെ സെറ്റപ്പിനെ പറ്റി ഒന്നും പറയുന്നില്ല, നമുക്ക് ഡ്രൈവറോട് തന്നെ ചോദിച്ച് നമുക്ക് അറിയാം.
ഇത് കേറുന്ന പൊസിഷൻ എങ്ങനെയാ? അന്നേരം ഇതിന്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അന്നേരം സ്റ്റാർട്ട് ചെയ്ത് ആദ്യം തൊട്ട് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു. അത് സ്റ്റാർട്ടിങ്ങിന്റെ സൗണ്ട് തന്നെ കിട്ടും സൗണ്ട് അല്ലേ? എങ്ങനെയുണ്ട് ഇത്? നിങ്ങൾ ഇതിന് ജോലിനെ തന്നെ കോഴിക്കോട് ബസ്സിലെ മെയിൻ ഡ്രൈവർ ആയിരുന്നു, ഇപ്പൊ ഇതിലോട്ട് കയറി അല്ലേ? ഇപ്പൊ ഇത് വന്നപ്പം ഇതിലോട്ട് കയറിയതാണ്. എങ്ങനെയാണ്, ബസ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതോ ഇതാണ് ഇഷ്ടപ്പെട്ടത്? അതും കോഴിക്കോട് ബസ്സിലെ ഡ്രൈവർ ആയിരുന്നു, ഇപ്പം പിന്നെയാണ് ഇതിലോട്ട് മാറിയത്. കോഴിക്കോട് ബസ്സിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏറ്റവും ലോങ് ആണ്, അതുപോലെ അല്ലെ, അതുപോലെ പ്രശ്നങ്ങളുള്ള ഏരിയയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ല, നല്ല എ സി കകത്തിരിക്കാം, നല്ല അടിപൊളി സുഖമായിട്ട് പോവുകയും ചെയ്യാം. നല്ല ഇത്. അന്നേരം ഇതിന്റെ എ സി കാര്യങ്ങൾ അത്യാവശ്യം നല്ല കൂളിംഗ് ഉണ്ട്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. പിന്നെ ബാക്കി കാര്യം മീറ്റർ സംബന്ധമായിട്ടുള്ള എല്ലാം ഒന്ന് പറഞ്ഞു. ഇതിന്റെ സ്പീഡോ മീറ്റർ ആണ്, പിന്നെ ഇത് ഡീസലിന്റെ ഗേജ് കാണിക്കും, പിന്നെ ഇത് ആർ പി എം മീറ്റർ, ഇതാണ് നമ്മുടെ എയറിന്റെ മറ്റേ മീറ്റർ വരിക. പിന്നെ ഇതിപ്പോ വണ്ടി ഇപ്പൊ ന്യൂട്രൽ ആണെങ്കിൽ ന്യൂട്രലിന്റെ ചിഹ്നം കാര്യങ്ങൾ കാണിക്കും, പിന്നെ റിവേഴ്സ് ആണെങ്കിൽ ഇതിന്റെ ആറ് കാണിക്കും, പിന്നെ അത്ര ഉള്ളൂ. പിന്നെ ഇതിന്റെ ഗിയർ സിസ്റ്റം ഒന്ന് കറക്റ്റ് പറഞ്ഞു തരാം. ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാറ് പോലത്തെ സിസ്റ്റം അല്ല, രണ്ട് എട്ട് ഗിയർ ഉണ്ട്, അതിന്റെ കറക്റ്റ് പ്രവർത്തനം എന്ന് പറയാം. എട്ട് ഗിയർ ഉണ്ട്, ഇപ്പൊ നമ്മള് രണ്ട് സെക്ഷൻ ആയിട്ടാ വരുന്നത്. ഗിയർ നമ്മൾ മുന്നോട്ട് പോവാണെങ്കിൽ 1-4 വരെ ഒരു സെക്ഷനും, 5-8 വരെ വേറൊരു സെക്ഷനാ വരിക. അല്ല, 1-4 വരെ ആദ്യത്തെ സെക്ഷൻ മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് ബാക്കി സെക്ഷൻ എങ്ങനെയാണ് വരുന്നത്? ബാക്കി സെക്ഷൻ നമ്മൾ ജസ്റ്റ് ചെറിയതായിട്ട് ഒന്ന് ചുമ്മാ മാറ്റി ഇങ്ങനെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ ആയി. ഓക്കെ. അല്ല, അതിലെന്താണ് വേരിയേഷൻ, ഗിയറിന് വേരിയേഷൻ വരുന്നത്? എട്ട് ഗിയർ മുന്നോട്ട് പോകാൻ വേണ്ടി അത്രയും ഗിയറില്ല, അപ്പൊ അതിന്റെ ഗിയർ ബോക്സിന്റെ പവർ കൂട്ടാൻ വേണ്ടി അന്നേരം പവർ നല്ല വ്യത്യാസം വരുന്നുണ്ടോ? മറ്റേ ഇതില് വ്യത്യാസം വരുന്ന കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് പിന്നെ ഫസ്റ്റ് സെക്ഷനില് ഇവക്ക് 4 നല്ല പവർ ആയിരിക്കും വണ്ടിക്ക് ഉണ്ടാവും. ബാക്കിയുള്ള സെക്ഷൻ നമ്മള് സ്പീഡ് ഗിയർ ആണ് വരിക, നല്ല സ്മൂത്ത് ആയിട്ട് ഹൈവേ വഴിയൊക്കെ യൂസ് ചെയ്യുന്ന ഗിയറാണ് അത്. പിന്നെ അതുപോലെ ഓണ് കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ഇവിടെയാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ എസിയുടെ കാര്യങ്ങൾ, എസിന്റെ കാര്യങ്ങൾ, എസിയുടെ സ്പീഡ്, നോർമല് റിവേഴ്സ് ക്യാമറ ഉണ്ട്, സ്പീക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇപ്പൊ ഇത് നമുക്ക് ഓടിക്കുമ്പോ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ, അതായത് ഒരു രാജാവ് പോകുന്നപോലെ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരുന്നുണ്ടോ? അതിരിക്കുമ്പോ നമ്മളെ ആരും പൊതുവെ കാണാറില്ല, നമ്മൾ ചിത്രം നമ്മള് ഹൈറ്റ് ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങനെ നമ്മളെ ശ്രദ്ധിക്കാറില്ലല്ലോ. പിന്നെ വണ്ടി കാണാനൊരു ഒരു ഗാംഭീര്യം, അതുപോലെ ബ്രേക്ക് എഫിഷ്യൻസി, നല്ല സ്പീഡിൽ പോയിട്ട് ചവിട്ടുമ്പോൾ കറക്റ്റ് നമ്മൾ കാറ് പോലെ നിൽക്കുന്നുണ്ടോ? കാറ് പോലെ നമ്മളധികം അങ്ങനെ സ്പീഡിൽ പോകാറ്. ഇതിനാണ് മാക്സിമം സ്പീഡ് നമുക്ക് വരുന്നത് 60 km/h സ്പീഡ് സ്പീഡാണ് വരുന്നത്. പക്ഷെ 60 km നമ്മൾ ഒരിക്കലും നല്ല റോട്ടിൽ കൂടെ മാത്രം കയറാനേ പറ്റും, ബാക്കിയുള്ള നല്ല സ്ലോ ആയിട്ട് ഒരു 30-40 km സ്പീഡേ ഉണ്ടാവുള്ളൂ മാക്സിമം. അതുപോലെ റിസ്ക് അങ്ങനത്തെ ഒന്നും റിസ്ക് വരിഞ്ഞു പോകുന്ന പ്രശ്നം ഇല്ല, അതൊന്നും ഇല്ല. ബ്രേക്ക് എല്ലാം പക്ക ബ്രേക്കിംഗ് ആണ്. ഓടിച്ചെടുക്കാൻ വേണ്ടി കുറച്ച് പണിയുണ്ടോ? ഓടിച്ചെടുക്കാൻ പണിയെന്നല്ല, ഇപ്പൊ ബേക്കിന് ഇപ്പൊ 10 wheel ടോട്ടൽ ബേക്കിന് ഇപ്പൊ 4 രണ്ട് വീലേ വരും. അപ്പൊ അതിന് വണ്ടി തിരിച്ചോടിക്കുമ്പോൾ ടയർ ഇപ്പൊ ലോഡും പുറത്താണ്, ടയറും കാര്യങ്ങളും കുറച്ചൊന്ന് നോക്കണമെന്ന് മാത്രം, ശ്രദ്ധിച്ചോടിക്കണം മാത്രം. പിന്നെ എല്ലാ സുഹൃത്തുക്കളോടും, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നതാണ്, വാഹനത്തെ എല്ലാ വാഹനത്തെ പറ്റി അറിയുന്നതാണ്. നമ്മൾ ഇന്ന് ഈ റിവ്യൂ ഇടാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റിലുള്ള വണ്ടി, പിന്നെ നമ്മളെല്ലാവർക്കും ആഗ്രഹം, എല്ലാവരും ഒന്നും ഈ വണ്ടി കയറി നിന്നിരിക്കില്ല. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ വണ്ടി കയറുന്നത്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഉള്ളൊക്കെ എങ്ങനെയുണ്ട്, അതുപോലെ പെർഫോമൻസ്, സാധനങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ. അല്ലാതെ മൊത്തത്തിലുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും അല്ല. നല്ല എന്ന് പറഞ്ഞാൽ ഒരു കാറിൻ്റെ ഉള്ളു പോലെ നല്ല സുഖമുണ്ട്. പുള്ളി കോഴിക്കോട്, എനിക്കറിയാം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ അത്ര സ്പീഡിലും അത്ര ഇതുമായിട്ട് പോകണ്ട, ഇങ്ങനത്തെ ഇതിലോട്ട് വന്നതുകൊണ്ട് നല്ല സുഖമുണ്ട്, എ സിക്കകത്ത് ഇരിക്കാൻ. മറ്റേന്ന് പറഞ്ഞാൽ തലവേദന, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ല്. ഏകദേശം സെന്റ് മേരീസിന് എനിക്ക് തോന്നുന്നു 3 വണ്ടിയുണ്ട്, കോഴിക്കോട് വണ്ടി തന്നെ. അന്നേരം അത്യാവശ്യം 3 വണ്ടിയിലും മാറിപ്പോയിരുന്ന ആളാണ്. ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഒരു 8 സ്റ്റാഫ് ഉണ്ട് ടോട്ടല്. 8 സ്റ്റാഫ് ഉണ്ട്, അതുപോലെ ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ടൂറിസ്റ്റ് 10-15 പേരുണ്ടാവും. ഇനി പുതിയതായിട്ട് ടൂറിസ്റ്റിന്റെ പുതിയതായിട്ട് വേറെ വണ്ടികളും വരുന്നുണ്ട്, എന്തൊക്കെയോ പരിപാടികൾ പുതിയതായിട്ടും വരുന്നുണ്ട്. അന്നേരം നമുക്ക്
അതെല്ലാം വേറെ ആയിട്ട് പറയാം. ഇപ്പൊ വണ്ടിയുടെ റിവ്യൂ ലാസ്റ്റ് പിന്നെയും മുതലാളിയെ പറ്റിയിട്ടുള്ള ലാസ്റ്റ് ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് വേണ്ടി ചെയ്യാം. നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അന്നേരം ഈ വണ്ടിയൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരോടൊക്കെ ഒരു അഭിപ്രായം കൂടി നമുക്ക് ഇവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ വിജയിക്കോ? പണിയുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കൂടുതലായിട്ട് റോഡ് വർക്ക് അങ്ങനല്ലേ ഉദ്ദേശിക്കുന്നത്? അതായത് റോഡ് വർക്കാണ്. ഇവർക്കിപ്പം ഏറ്റവും കൂടുതൽ ആദ്യം ഒരു വണ്ടി എടുത്തു, അതിനുശേഷമാണ് രണ്ടാമത്തെ വണ്ടി എടുക്കുക. ഇനി അടുത്ത വണ്ടി രണ്ടെണ്ണം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരമല്ല ഇപ്പൊ ഏതിലാണ് വർക്ക് ചെയ്യുന്നത്? ആ അതുപോലെ ഓട്ടം കിട്ടണോ? അതുപോലെ ഓട്ടം കിട്ടണോ? അതുപോലെ വാടക കാര്യങ്ങളൊക്കെ മാസം അല്ല, ഒരു ട്രിപ്പിന് എത്ര ഉണ്ടാവും ഏകദേശം? കിലോമീറ്റർ വാടക കിലോമീറ്ററിന് എത്ര ഉണ്ട്? ഇതെല്ലാം ഓടുന്നത് കിലോമീറ്റർ ആണ്, 150 ആ റേഞ്ച് 160 ആ റേഞ്ചിലൊക്കെയാണ് ഓടുന്നത്. അതായത് ഏകദേശം 3 കിലോമീറ്റർ ആണ് ഇത് മൈലേജ് കിട്ടുന്നത്. അതുപോലെ തന്നെ ടയറിനൊക്കെ 26,500 ഉണ്ടെന്ന് പറഞ്ഞു, മൈലേജിൻ്റെ ഇത്രയേ ഉള്ളൂ. അന്നേരം ബാക്കി മെയിൻ്റനൻസ് കാര്യങ്ങൾ കൂടുതൽ അങ്ങനെ എഞ്ചിൻ സംബന്ധമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഏകദേശം നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വണ്ടിയുടെ ഉള്ള് ക്യാബിന് ഒരു അത്ഭുതമായിട്ട് തന്നെ തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. അതായത് ആദ്യമായിട്ട് കയറാൻ പറ്റി, അതുപോലെ അതിൻ്റെ ബോഡിക്കുള്ളിൽ അതൊക്കെ പൊക്കി വെച്ചപ്പം വേറൊരു ലെവലായിരുന്നു. എന്ന് പറഞ്ഞാലും റോഡിൽ കൂടി ഇത്രയും വലിയ വണ്ടി പോകുന്ന കാണുമ്പം തന്നെ അത്യാവശ്യം നല്ല രസമുണ്ട്, നല്ല ആനപ്പുറത്ത് കയറിയിരിക്കുന്ന പോലെ ഉണ്ട്, നല്ല ഫീലിംഗ് ഉണ്ട്, നല്ല കാറിൻ്റെ അതേപോലെ സിസ്റ്റമുണ്ട് ഇതിൻ്റെ അകത്ത്, എ സി കാര്യങ്ങളെല്ലാം ഉണ്ട്. അന്നേരം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അന്നേരം കൂടുതൽ ഭാരത ബെൻസ് എടുത്തിട്ട് അതുപോലെ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് ഇനിയും കൂടുതൽ നവീകരിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.